ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിരാകരിച്ചതിന് പിന്നാലെ സിദ്ദിഖ് ഒളിവിലാണ്. സിദ്ദിഖിൻ്റെ ആലുവയിലെ വീട്ടിലും എത്തിയിട്ടില്ല. അവിടെ പോലീസ് പ്രാഥമിക പരിശോധന നടത്തി. അവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിനെ പരിസര പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് നീക്കങ്ങൾ നിരീക്ഷിക്കാൻ എന്ന വിവരം വരുന്നുണ്ട്. പടമുകളിലെ വീട്ടിലും സിദ്ദിഖ് എത്തിയിട്ടില്ല. അപ്പോൾ സിദ്ദിഖ് ഒളിവിൽ എന്നീ ഘട്ടത്തിൽ ഉറപ്പിക്കാൻ കഴിയും. ശ്രീകാന്ത് വിശദാംശങ്ങൾ നൽകും. ശ്രീകാന്ത്, അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയല്ലേ പോലീസിന്റെ തെരച്ചിലിൽ ഈ അന്വേഷണത്തിൽ നിന്ന് നമ്മൾ വിലയിരുത്തേണ്ടത്? വിജയകുമാർ, ഇനി അക്കാര്യത്തിൽ ഒരു സംശയത്തിന് അടിസ്ഥാനമില്ല. അതായത് സിദ്ദിഖിനെ പോലീസ് തിരഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പടമുകളിലെ വീട്ടിലും സ്പെഷ്യൽ ബ്രാഞ്ച് എത്തി. അതോടൊപ്പം തന്നെ ആലുവ കുട്ടമശ്ശേരിയിലെ വീട്ടിലും പോലീസ് സംഘം എത്തിയിരിക്കുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് സംഘമാണ് എത്തിയത്. റൂറൽ എസ് പിയുടെ നിർദ്ദേശപ്രകാരമുള്ള സംഘം അവിടെ സിദ്ദിഖ് എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നു. അതായത് പോലീസിന് കൃത്യമായ നിർദ്ദേശം വന്നു, സിദ്ദിഖ് പോകാനിടയുള്ള സ്ഥലങ്ങൾ, സിദ്ദിഖ് ഏതെങ്കിലും തരത്തിൽ മറഞ്ഞിരിക്കാനുള്ള ഇടയുള്ള, ഒളിവിൽ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്താൻ ഇപ്പോൾ പോലീസിന് നിർദ്ദേശം വന്നു. ആദ്യഘട്ടത്തിൽ സിദ്ദിഖിന്റെ ബന്ധുവീടുകൾ കേന്ദ്രീകരിച്ച് ആണ് പരിശോധന നടക്കുന്നത്. പടമുകളിലേത് സിദ്ദിഖിന്റെ വീടാണ്, കുട്ടമശ്ശേരിയിലേത് അദ്ദേഹത്തിന്റെ തറവാട് വീടാണ്. ഈ രണ്ടിടങ്ങളിലേക്കും പോലീസ് സംഘം, സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം എത്തിയിരിക്കുന്നു. ഇനി അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ ബന്ധുവീടുകളിലേക്ക് പോലീസ് സംഘം എപ്പോഴെത്തും എന്നുള്ളത് മാത്രമാണ്. തുടർന്ന് സുഹൃത്തുക്കളുടെ വീടുകളിലേക്ക് കൂടി പോലീസ് സംഘം നീങ്ങും. അതായത് സിദ്ദിഖിനെ ഹൈക്കോടതി ഉത്തരവ് പിന്നാലെ പോലീസ് സംഘം തിരഞ്ഞു തുടങ്ങി. SIT അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ കരുതാം. ശ്രീകാന്ത്, ഇന്നലെ വൈകിട്ട് ഈ സിദ്ദിഖ് ഇവിടെ ഉണ്ടായിരുന്നു, കൊച്ചിയിൽ ഉണ്ടായിരുന്നു, ഈ പടമുകളിലെ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് സൂചനകളൊക്കെ വരുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എവിടേക്ക് പോകാനാണ്? രാവിലെ മൊബൈൽ ഓൺ ആയിരുന്നു, അശ്വിൻ പാലാഴി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടു തവണ വിളിച്ചപ്പോഴും ബെല്ലടിച്ചു, പക്ഷേ എടുത്തില്ല എന്ന്. ഈ വിധി വന്നതിന് തൊട്ട് പിന്നാലെ മൊബൈൽ നമ്പറൊക്കെ സ്വിച്ച് ഓഫ് ആകുന്നു. അപ്പോൾ ഈ പരിസരത്ത് തന്നെ, ഈ ഭാഗത്ത് തന്നെ കാണും. അപ്പോൾ ആ നിലയിൽ ഈ പ്രതിയെ തിരയുന്ന പോലീസ് എന്ന നിലയ്ക്ക് അന്വേഷണം തുടങ്ങുമോ? അതോ അത്തരമൊരു അന്വേഷണമാണോ ഇപ്പോൾ നടക്കുന്നത്? ഇതിൽ കോടതി ഉത്തരവിന്റെ പകർപ്പ് വന്നിട്ടില്ല. പക്ഷെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത തന്നെയാണ്. അതോടൊപ്പം പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്നും കിട്ടിയ വിവരങ്ങളുമാണ് പോലീസിന്റെയും SIT യുടെയും കയ്യിലുള്ളത്. പക്ഷേ അവർ തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. പ്രതിയെ തന്നെ തെരഞ്ഞ് പോലീസ് ഇറങ്ങി എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് 100% ഉറപ്പിക്കാം. കാരണം അദ്ദേഹം പോകാനിടയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം ഇറങ്ങിക്കഴിഞ്ഞു. പോലീസിന്റെ രീതിയാണത്, അദ്ദേഹം സിദ്ദിഖ് എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ടീം ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം നീങ്ങി തുടങ്ങിയിട്ടുണ്ട്, വിവരശേഖരണം തുടങ്ങിയിട്ടുണ്ട്. വിജയകുമാർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. അതായത് ഇന്നലെ പടമുകളുടെ വീട്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നതും. ബെല്ലടിച്ചിരുന്നു ഫോണിൽ, പക്ഷേ വിധി വന്നതിന് പിന്നാലെ സ്വിച്ച് ഓഫ് ആണ്. അതിനർത്ഥം ഈ ജില്ല വിട്ടുപോകാനുള്ള സാധ്യത കുറവ് എന്ന് വേണമെങ്കിൽ കരുതാം. ബന്ധുവീടുകൾ, സുഹൃത്തുക്കളുടെ വീടുകൾ അങ്ങനെ എവിടേക്കെങ്കിലും മാറിയിട്ടുണ്ടാകാം എന്നാണ് ഇപ്പോൾ കരുതുന്നത്. കാരണം അറസ്റ്റിലേക്ക് എന്തായാലും, അത് സിദ്ദിഖിന്റെ അഭിഭാഷകനും ആ സംശയം പ്രകടിപ്പിച്ചിരുന്നു, സുപ്രീം കോടതിയിലേക്കൊക്കെ മുൻകൂർ പോകുമ്പോൾ സാധാരണ കേസുകളിലാണെങ്കിൽ അന്വേഷണ സംഘം കാത്തിരിക്കും. പക്ഷേ 376 പോലെയുള്ള വകുപ്പുകൾ ചുമത്തുമ്പോൾ അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് സംശയകരമാണ് എന്നൊരു സംശയം അദ്ദേഹവും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ മാറി നിൽക്കുക എന്നുള്ളതല്ലാതെ സിദ്ദിഖിന്റെ മുന്നിൽ മറ്റു പോവഴിയില്ല. അറസ്റ്റിലേക്ക് നീങ്ങും SIT സംഘം എന്ന പ്രതിഭാഗവും സംശയിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇപ്പോഴത്തെ ഈ പോലീസ് വിന്യാസത്തെ കൃത്യമായ പ്രതിക്ക് പിന്നാലെ ഓടുന്ന പോലീസ് എന്ന് തന്നെ വ്യാഖ്യാനിക്കാം. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി, ഹൈക്കോടതി നിരാകരിച്ചു. പ്രഥമ ദൃഷ്ടിയ ഒരു കേസ് നിലനിൽക്കുമെന്ന് കോടതി പറഞ്ഞു. അതിജീവിതയുടെ മൊഴി അവിശ്വസിക്കേണ്ടതില്ല, സാഹചര്യ തെളിവുകൾ എതിരാണ്, കാലതാമസം ചൂണ്ടിക്കാട്ടി നിയമ നടപടിയിൽ നിന്ന് മാറി നിൽക്കാൻ പ്രതിക്ക് കഴിയില്ല തുടങ്ങിയ ശക്തമായ നിരീക്ഷണങ്ങൾ ഈ ഉത്തരവിലുണ്ട്. കോടതി വിധിക്ക് പിന്നാലെ സിദ്ദിഖ് ഒളിവിൽ പോയി എന്ന വിവരമാണ് വരുന്നത്. കൊച്ചിയിലെ വീടുകളിൽ, സിദ്ദിഖിന്റെ വീടുകളിലോ കുടുംബ വീടുകളിലോ സിദ്ദിഖ് ഇല്ല. പോലീസ് തെരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ബന്ധുവീടുകളിലേക്കൊക്കെ അന്വേഷണം നീങ്ങുന്നുണ്ട്. SIT അവരുടെ പക്കലുള്ള തെളിവുകൾ വിലയിരുത്തുന്നുണ്ട്. അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാഹചര്യമുണ്ടെന്ന് SIT പറയുന്നു. ജഡ്ജ്മെന്റിനായി അവർ കാത്തിരിക്കുകയാണ്, സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് പ്രതിഭാഗം പറയുന്നത്. നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്, അതുവരെ ഒളിവിൽ പോവുക എന്നതാണോ പ്രതിഭാഗത്തിന്റെ തന്ത്രം എന്നുകൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും പോലീസ് തെരഞ്ഞു തുടങ്ങി. ആലുവയിലെ വീടിന്റെ പരിസരത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് സംഘമുണ്ട് എന്നുകൂടി ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. വിശദാംശങ്ങളാണ് ശ്രീകാന്ത്, അശ്വിൻ
പാലാഴിയും നൽകിയത്.